പിന്നെ നമ്മളാദ്യം നമ്മുടെ എ സി കോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത്. എന്തുകൊണ്ടാണ് നമ്മൾ എ സി കോഡ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 16 ആമ്പിയർ ലോഡ് എടുക്കാൻ കഴിവുള്ള ഒരു എ സി കോഡാണ്. നല്ല ഹെവി ആയിട്ടുള്ള എ സി കോഡ് തന്നെയാണ് കേട്ടോ, നമ്മുടെ ലോക്കൽ ടൈപ്പ് എ സി കോഡല്ല, നല്ല ഹെവി ആയിട്ടുള്ള ഒരു എ സി കോഡാണ്. അപ്പോൾ ഞാൻ ഇതിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഹെവി ലോഡ് എടുക്കുന്ന ഒരു എ സി കോഡ് തന്നെ ഇതിന് പ്രിഫർ ചെയ്തത്. ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പേജ് കാണാം, അതിന് ശേഷം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് വരുമ്പോൾ നമ്മളൊരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് ഈ ആംപ്ലിഫയർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഇൻസൈഡ് ഒരു ഗ്ലാസ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ബോർഡറായിട്ട് നമ്മളൊരു സിൽവർ ബോർഡറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്ക് എടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ വോളിയം കൺട്രോളൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് ലൈറ്റിംഗ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ വോളിയം കൺട്രോളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വട്ടം ഈ എഴുതിയിരിക്കുന്നതൊന്നും വെറുതെ അല്ല, ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ ആമ്പിലുണ്ട്. അതായത് ഡോൾബി ഉണ്ട്, ഡോൾബി ഡിജിറ്റൽ ഡീറ്റെയിൽസ് എല്ലാം ഡീകോഡ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ തന്നെയാണ്. അവല്ല എച്ച് ഡി എം ഐ ഇൻപുട്ടും ഉണ്ട്, എല്ലാ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പം ആദ്യം നമ്മുടെ നെയിം തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിജിറ്റൽ ഓഡിയോസ് എന്നുള്ള നെയിമാണ്, നമ്മുടെ എല്ലാ ആംപിലും കൊടുക്കുന്നത് തന്നെയാണ്. പിന്നെ നമ്മളിവിടെ ഒരു സബിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ആക്ച്വൽ സബിൻ്റെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗെയിനാണ്, അല്ലാതെ നമ്മൾ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ മറ്റേതൊന്നല്ല കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഗെയിനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ വോളിയല്ല കൊടുത്തിരിക്കുന്നത്, വോളി ഞാൻ നേരിട്ട് റിമോട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ഇവിടെ ഒരു പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്ലൂടൂത്ത്, എച്ച് ഡി എം ഐ, ഡി ടി എസ്, സിനിമ ഡി എസ് പി, ഇതൊക്കെ നമ്മളിവിടെ ശരിക്കും നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു ഡിസ്പ്ലേയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അത് നമുക്ക് ലൈറ്റിംഗ് നോക്കണ നേരത്ത് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ യു എസ് ബിയുടെ കണക്ഷൻ വരുന്നത്. ഇത് നമ്മുടെ എൻകോഡർ കണക്ഷനാണ്, ഇതിലാണ് മാസ്റ്ററും എൻകോഡിങ് എല്ലാം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഒരു അക്രിലിക് പാനൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്, ബ്ലാക്ക് അക്രിലിക് പാനൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ കേസ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മളിവിടെ കേസ് പിടിപ്പിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വെറുതെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് കുറച്ച് നമ്മൾ തുറന്ന് വീഡിയോ ചെയ്യണതാണ്, അപ്പോൾ നമ്മൾ കാരണം ഇത് പിടിപ്പിക്കാത്തത്. അപ്പോൾ ഇതിൽ എച്ച് ഡി എം ഐ ഇൻപുട്ടുകളുണ്ട്, അതുപോലെ തന്നെ 3 എച്ച് ഡി എം ഐ ഇൻപുട്ടും ഒരു എച്ച് ഡി എം ഐ ഔട്ട്പുട്ടാണ് ഉള്ളത്. പിന്നെ ഒരു ഓക്സ് ഉണ്ട്, ഇത് ഓക്സ് ഇൻപുട്ടാണ്. പിന്നെ ഇത് കോയാക്സിൽ 1, 2, അതുപോലെ ഒപ്റ്റിക്കലും 2 ഇൻപുട്ടുണ്ട്. ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്യൂടെക്കിൻ്റെ എച്ച് ഡി എം ഐ കിറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരു കൂളർ ഫാൻ കൊടുത്തിട്ടുണ്ട്. കൂളർ ഫാൻ വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള എയറിനെ പുറത്തേക്ക് കളയുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഒരു കൂളർ ഫാൻ വെച്ചിട്ടുള്ളത്. ടോട്ടലി ആംപ്ലിഫയറിൽ 3 ഫാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇൻസൈഡ് കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ടോട്ടലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ള് ബനാന സോക്കറ്റുകളാണ്. അപ്പോൾ ഈ ബനാന സോക്കറ്റുകൾ കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഔട്ട് വരുന്നത് എഫ് ആർ അല്ല, ഫ്രണ്ട് റൈറ്റ് ആണത്, അതുപോലെ ഫ്രണ്ട് ലെഫ്റ്റ്, അതുപോലെ തന്നെ സറൗണ്ട് റൈറ്റ്, അതുപോലെ തന്നെ സറൗണ്ട് ലെഫ്റ്റ്, അതുപോലെ തന്നെ സെൻറ്റർ, അതുപോലെ സബ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. പിന്നെ നമ്മുടെ നെയിം നമ്മൾ ഇവിടെയും ലാബിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എ സി കണക്ഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ഫ്യൂസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ ആംപ്ലിഫയറിൽ നമ്മൾ തുടക്കം തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമർ ഒന്ന് പരിചയപ്പെടാം. ഇത് ടൈപ്പ് 16 4 ഇഞ്ച് കോറാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 27027 ഒരു 6 ആംപിയറും, ഇതിൽ 42042 ഒരു 8 ആംപിയറും കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് വൈൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇത് ഒറിജിനലിൽ കിട്ടുന്ന ആംപിയറാണ് കേട്ടോ പറയണത്. ശരിക്കും നമുക്ക് എക്സഗ്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ പറയാം, പക്ഷേ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ആംപിയർ വരുന്നത്. പിന്നെ നമ്മളിതിലൊരു 0.12 0.9 ഒരു 12.0.12 നമ്മൾ വേറെ ടാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമ്മളിവിടെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആംപ്ലിഫയറിന് ഒരു സ്റ്റാൻഡ് ബേ കിട്ടാൻ വേണ്ടി നമ്മളൊരു സോഫ്റ്റ് സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെയുള്ള എച്ച് ഡി എം ഐയുടെ കിറ്റുകൾ അങ്ങനെയുള്ള മദർ ബോർഡ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ സോഫ്റ്റ് സ്റ്റാർട്ടറുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ആംപ്ലിഫൈ പ്രോപ്പറായിട്ട് ഒന്ന് സ്റ്റാൻഡ് ബേ ആവാനും അതുപോലെ ഓണാവാനൊക്കെ ആയിട്ട് നമ്മുടെ ആംപ്ലിഫയറിന് കുറച്ചുകൂടി ലൈഫ് കിട്ടും ഈ സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട്. അതാണ് ഇതിൻ്റെ ഉപകാരം. പിന്നെ നമ്മളിതിലിനി ഇതിൻ്റെ സപ്ലൈ ഡീറ്റെയിൽസ് പറയാം. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 35/10 ബ്രിഡ്ജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 10063 2 കപ്പാസിറ്ററാണ്. ഇത് രണ്ടും വന്നിരിക്കുന്നത് നമ്മൾ സബിലിക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്ത ടാപ്പിംഗ് വന്നിട്ടുള്ളത് 35/10 ബ്രിഡ്ജ് തന്നെയാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 10050 2 കപ്പാസിറ്ററാണ് നമ്മൾ ചാനലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ബോർഡ്
നമ്മൾ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ചാനൽ ബോർഡിൽ കുറച്ച് പ്രത്യേകതയുണ്ട്. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന പവർ ട്രാൻസിസ്റ്റർ എല്ലാം വന്നിട്ട് MJL സീരീസാണ് നമ്മളതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. MJL സീരീസ് ഒറിജിനൽ ട്രാൻസിസ്റ്ററാണ് നമ്മളതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല ലീഫ് കൂടിയിട്ടുള്ള ടൈപ്പ് ഒരു ഹീറ്റ് സിങ്കാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ഒരു കൂളർ ഫാൻ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഔട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു കൂളർ ഫാൻ വേറെ ഉണ്ട്. ഇത് എയർ ഇന്നാണ് വെച്ചിട്ടുള്ളത്. ഇത് എയർ ഇന്ന് വരുന്ന രീതിയിലാണ് ഈ ഒരു കൂളർ ഫാൻ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ കാണാം. സ്പീക്കർ പ്രൊട്ടക്ഷനിൽ നമ്മൾ സബിന് വേണ്ടിയിട്ട് വലിയ റീലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി ചാനലിനൊക്കെ ചെറിയ റീലുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം നമുക്കൊരു ചാനലിൽ 120 വാട്ട് RMS ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. അത്രയും ലോഡ് എടുക്കാൻ പറ്റുന്ന ഒരു പവർ ട്രാൻസ്ഫർ തന്നെയാണ്. അതിനൊത്തുള്ള ഡ്രൈവ് തന്നെയാണ് നമ്മളിതിലിട്ടിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് തന്നെയാണ് ഓഡിയോയില്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ തന്നെയാണ്. അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള വർക്കിംഗ് ഉണ്ട്. ഡിസ്റ്റോർഷൻ കുറവിലുള്ള നല്ല വർക്കിംഗ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും പവർ കൂടിയുള്ള സ്പീക്കറുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാരണം തന്നെ നമുക്ക് അത്യാവശ്യം വാട്ട് കൂടിയുള്ള ആമ്പുകൾ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ആമ്പ് തന്നെ ഇതിന് കൊടുത്തത്. പിന്നെ നമ്മൾ ഇതിൽ നമ്മൾ 5 ചാനലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത് കുമാർ ഓഡിയസിൻ്റെ തണ്ടർ മോണോ എന്ന് പറയുന്ന സീരീസിലുള്ള 6 ട്രാൻസിസ്റ്റർ വരുന്ന ഒരു സബിൻ്റെ ബോർഡാണ്. മോണോ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സബിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 320 വാട്ടൊക്കെ നല്ല രീതിയിൽ RMS വരുന്ന ഒരു ബോർഡാണ്. നമ്മൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ബോർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിൽ ക്ലിപ്പിംഗ് ആയിട്ടുള്ള പാർട്സ് അല്ലെങ്കിൽ ഇത് കൊടുക്കരുത്. കാരണം അധികം ക്ലിപ്പിംഗ് ആയിട്ടുള്ള പവർ കയറി വന്നു കഴിഞ്ഞാൽ ഓഫർ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത്രയും RMS കയറി വരുമ്പോൾ നമ്മൾ ലോഡ് ചെയ്യുന്നത് ഒരു ഓഫറൊക്കെ ആകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ 2 ഓഫറൊക്കെയാണ് അവർ പറയണത്. 2 ഓഫറയിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബോർഡൊക്കെ അവർ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഒരെണ്ണത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ബക്ക് കൺവെർട്ടർ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ 3 ഫാന് വേണ്ടിയിട്ടാണ്. ഇവിടെ 3 ഫാന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബോർഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ 5 ചാനൽ ബോർഡിന് വേണ്ടിയിട്ട് ഇവിടെ വേറെ കൂളർ ഫാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സബ്വൂഫറാണ്. ഇതിൽ ഞാൻ ഫ്രീക്വൻസിയൊക്കെ കറക്റ്റാക്കി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ ബോർഡിന് ഈ ഫ്യൂടെക്കിൻ്റെ ബോർഡിന് കറക്റ്റ് മാച്ചാവുന്ന രീതിയിൽ തന്നെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് മാച്ചിങ് ആയിട്ട് തന്നെയാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 60 Hz ഒരു റേഞ്ച് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യണ സബ്വൂഫർ ഔട്ട്പുട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിലും നമ്മൾ 5 ബാസാണ് ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നോർമൽ ടൈപ്പ് ബേസല്ല. നമ്മളൊരു എയർ ബസ്സിലും ഈ ഇതിലൊക്കെ ട്രാവലറിലൊക്കെ കേൾക്കുന്ന പോലത്തെ നല്ല പഞ്ചിങ് ആയിട്ടുള്ളൊരു ബേസ് വരുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബോക്സ് ഞാൻ ഓൾഡർ ചെയ്ത സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ ഈ ഇങ്ങനത്തെ ഒരു ആമ്പിന് വേണ്ടിയിട്ട് ആൾ ഒരുപാട് ഫണ്ട് ഇറക്കിയതാണ്. അപ്പോൾ അതിനുശേഷമാണ് നമ്മളെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു വർക്ക് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇത് കളയാണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളതിൽ പരമാവധി ഞാൻ എൻ്റെ എഫേർട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഫ്യൂടെക്കിൻ്റെ ഈ ബോർഡിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഫ്യൂടെക്കിൻ്റെ HDMI ഒക്കെ വരുന്ന ഡോൾബി DTS ഒക്കെ ഡീകോഡ് ചെയ്യുന്ന ഒരു മദർ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാരണം ഇപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ഒറിജിനൽ ഡോൾബി DTS ഒക്കെ ഇതിലെടുക്കും. വേറെ ഇതൊന്നുമില്ല. നല്ല വർക്കിംഗ് ഉള്ള ബോർഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഓഡിയോയിൽ. നമുക്ക് നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ നമ്മളിതിൽ ഇവിടെ 2 ലൈറ്റിങ്ങൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ വയറിംഗ് ഒക്കെ നല്ലപോലെ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ടൈം നല്ലപോലെ കുറവാണ്. കാരണം ആംപ്ലിഫയറിൻ്റെ വർക്കുകൾ ഇങ്ങനെ കുറേ പെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ വർക്കുകൾ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോ വരാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ലാഗ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഓഡിയോ ടെസ്റ്റ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. I'm not afraid of the dark.
I'm gonna go to the next one.